السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الله وعلى آله وأصحابه وأتباعه الفائزين برضا. أما بعد، ഏറ്റവും സ്നേഹമുള്ള സഹോദര സഹോദരിമാരെ, സുഹൃത്തുക്കളെ, വിശുദ്ധമായ റമളാനു ശരീഫ് നമ്മിലേക്ക് കടന്നു വരികയാണ്. ഇൻഷാ അല്ലാഹ് നാളെ മിക്കവാറും നമ്മൾ നോമ്പുകാരായിരിക്കും. ഈ വിശുദ്ധമായ റമളാനു ശരീഫ് നമ്മിലേക്ക് കടന്നു വരുമ്പോൾ റമളാൻ നമുക്ക് വെച്ചിട്ടുള്ളത് തന്നെ നമ്മുടെ എല്ലാവിധ വികാര വിചാരങ്ങളെയും നിയന്ത്രിക്കുവാനും പ്രത്യേകമായി അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു ജീവിതത്തിന്റെ ഒരു വാർഷിക പതിപ്പ് ഉണ്ടാക്കിയെടുക്കുവാനും വേണ്ടിയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നല്ല ഒരു സമാനമായ മാറ്റങ്ങൾ ഉണ്ടാകാൻ റമളാൻ ഒരു നാന്ദിയാവണം. അതിന് ഒരുപാട് സംവിധാനങ്ങൾ റമളാനു ശരീഫിൽ സജ്ജീകരിച്ചു വെച്ചിട്ടുണ്ട്. നമ്മുടെ വിജയത്തിന് വേണ്ടി, നമ്മുടെ പുരോഗതിക്ക് വേണ്ടി, നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടി ഒരുപാട് നേട്ടങ്ങൾ കൊയ്യാൻ മനുഷ്യനിക്ക് അഭൂതപൂർവമായ വിജയത്തിന്റെ ശംഖൊലി മുഴക്കുന്ന ഒരു പുണ്യമായ മാസമാണ് റമളാനു ശരീഫ് എന്ന് എല്ലാവരും മനസ്സിലാക്കിയതാണ്. അതുകൊണ്ട് ഈ മാസത്തിൽ മഹാന്മാര് നമ്മെ പഠിപ്പിച്ച ചില പ്രാർത്ഥനകളുണ്ട്. റമളാനിലെ ഓരോ ദിവസത്തിനും പ്രത്യേകം പ്രത്യേകം പ്രാർത്ഥനകൾ, ആ പ്രാർത്ഥനകൾ റമളാനിൽ പ്രത്യേകമായി നിർവഹിക്കേണ്ട ഒരു കാര്യമാണ്. നോമ്പ് എടുക്കുന്നതോടുകൂടെ മറ്റ് അദ്ക്കാറുകൾ, ദിക്റുകൾ, സ്വലാത്തുകൾ, തസ്ബീഹുകൾ, തഹ്ലീലുകൾ ഇതൊക്കെ ചൊല്ലുകയും അങ്ങനെ എത്രമാത്രം ഒരാൾക്ക് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ റമളാൻ ശരീഫിൽ കഴിയുമോ അതാണ് റമളാൻ നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഒരു ഓഫർ കാലം എന്ന നിലക്ക് മറ്റ് 11 മാസങ്ങൾക്കൊന്നും ഇല്ലാത്ത വിശേഷതകളും ഒരു ദിവസത്തിൽ ഈ റമളാനിന്റെ മാസത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു പോയിന്റിൽ ഒരു നന്മ ചെയ്താൽ, ഒരു സുന്നത്തായ കാര്യം ചെയ്താൽ ഫർളിന്റെ പ്രതിഫലമുണ്ടെന്നും ഫർള് ചെയ്താൽ 70 പ്രതിഫലമുണ്ടെന്നും ഒക്കെയുള്ള പ്രത്യേകമായ ഓഫറുകൾ നൽകിക്കൊണ്ട് നമ്മുടെ വിചാരങ്ങളെയും അതുപോലെ തന്നെ താല്പര്യങ്ങളെയും ഉണർത്തി ആരാധനയിലേക്കും അള്ളാഹുവിന്റെ ഇബാദത്തിലേക്കും ഉണരുവാൻ വേണ്ടിയുള്ള പ്രോത്സാഹനങ്ങൾ വിശുദ്ധമായ ഖുർആനിലും അതുപോലെ ഹദീസിലുമൊക്കെ ധാരാളം നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ വന്നുപെട്ടിട്ടുള്ള അസുലഭ മുഹൂർത്തമാണ് റമളാനു ശരീഫ്. ഈ സമയത്ത് കൊയ്തെടുക്കാൻ പറ്റുന്നത് പോലെയുള്ള നേട്ടങ്ങൾ മറ്റൊരു സമയത്തും കൊയ്തെടുക്കാൻ നമുക്ക് കഴിയില്ല. കാരണം എല്ലാത്തിനും ഇരട്ടി ഇരട്ടി പ്രതിഫലമാണ് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഈ സമയത്ത് നമ്മൾ ആരാധന കൊണ്ട് സജീവമാക്കുക. മറ്റ് 11 മാസങ്ങളിലും നമ്മൾ പല വിഷയങ്ങൾക്കും, പല സാമ്പത്തിക മുന്നേറ്റങ്ങൾക്കും, ഭൗതികമായ പുരോഗതിക്കും, ജീവിത യാതനത്തിനും, ജീവിതാധ്വാനത്തിനും, ജീവിതം പുലർത്താനുള്ള വിഭവ സമാഹരണത്തിനുമൊക്കെ ധാരാളം സമയങ്ങൾ ചെലവഴിച്ചുവെങ്കിൽ ഈ റമളാനു ശരീഫ് നമ്മൾ വിനിയോഗിക്കേണ്ടത് പ്രത്യേകമായ ഇബാദത്തുകൾക്കും പ്രവർത്തനങ്ങൾക്കും ഇലാഹിയായ സാമീപ്യം നേടാനുള്ള പ്രാർത്ഥനകൾക്കുമാണ്. ആ നിലയ്ക്ക് അള്ളാഹുവിന്റെ മഹാന്മാര് ഈ ദിവസങ്ങളിൽ പ്രത്യേകമായ ദിക്റുകൾ ചൊല്ലാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്, പ്രത്യേകമായ ആരാധനകൾ ചെയ്യാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. റമളാനിന്റെ സ്പെഷ്യലായ രണ്ട് ഇബാദത്തുകൾക്ക് പുറമെ, അഥവാ റമളാനിലെ സ്പെഷ്യലായ രണ്ട് ഇബാദത്താണ് ഒന്ന് നോമ്പ് നോൽക്കുക, മറ്റൊന്ന് തറാവീഹ് നിസ്കരിക്കുക എന്നുള്ളത്. പകലിലും രാത്രിയുമായി രണ്ട് പ്രത്യേകമായ കാര്യങ്ങളാണ്. പിന്നെ സ്പെഷ്യൽ ഓഫറായിട്ട് എല്ലാ കാലത്തും ഉള്ളതുപോലെ സ്പെഷ്യലായി നിങ്ങൾ ചെയ്യണമെന്ന് നിർദ്ദേശിക്കപ്പെട്ട മറ്റൊരു കാര്യം വിശുദ്ധമായ ഖുർആനു ശരീഫ് ഓതുക എന്നുള്ളതാണ്. കാരണം ഖുർആനിന്റെ മാസം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ ഈ മാസത്തിലെ എല്ലാ ദിവസങ്ങൾക്കും പ്രത്യേകം പ്രത്യേകം ദുആകൾ മഹാന്മാര് രേഖപ്പെടുത്തിയതായി കാണാം. അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻഷാ അല്ലാഹ് അള്ളാഹു അനുഗ്രഹിച്ചാൽ ഈ 30 ഉള്ള ദുആകൾ നമുക്ക് പാരായണം ചെയ്യണം. അതിനുവേണ്ടിയുള്ള ഉണർത്തൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രഭാഷണങ്ങളിലൂടെ ഉണ്ടാകും. അപ്പൊ അതിന്റെ തുടക്കം എന്ന നിലക്ക് റമളാനിലെ 1 ദിവസത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി മഹാന്മാര് നിർദ്ദേശിച്ചിട്ടുള്ള ദുആ എല്ലാവരും ശ്രദ്ധിക്കുക. അല്ലാഹുമ്മ ഇജ്അൽ സിയാമി സിയാമ സ്വായിമീൻ വ ഖിയാമി ഖിയാമൽ ഖായിമീൻ വ നബ്ബിഹ്നി അൻ നൗമത്തിൽ ഗാഫിലീൻ يا إله العالمين
വയാ ഖൈറൻ നാസിരീൻ. ഇതാണ് ഒന്നാമത്തെ ദിവസത്തിലുള്ള പ്രാർത്ഥന. ആ നോമ്പിൽ സ്പെഷ്യലായി ചെയ്യേണ്ട ആരാധന അതിലേക്കും സൂചന നൽകുന്ന ഒരു പ്രാർത്ഥനയാണ്. അതിന്റെ അർത്ഥം കൂടി എല്ലാവരും മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. അല്ലാഹുമ്മ അല്ലാഹുവേ, ഇജ്അൽ സിയാമി, എന്റെ നോമ്പിനെ നീ ആഖ്യാനമേ, സിയാമ സ്വായിമീൻ, നോമ്പ് നോൽക്കുന്ന അറിയപ്പെട്ട നോമ്പുകാരുടെ നോമ്പാക്കേണമേ. എന്തെങ്കിലും തോന്നിവാസം ചെയ്തുള്ള നോമ്പല്ല, യാഥാർത്ഥ്യം ഉൾക്കൊണ്ട ഹഖീഖത്തു സിയാം, ആ നോമ്പിന്റെ യാഥാർത്ഥ്യം, ആത്മാവ് ഉൾക്കൊണ്ട നോമ്പ്. അത്തരം നോമ്പ് നോറ്റവരാണ് അള്ളാഹുവിന്റെ മുത്തഖീങ്ങളായ ആളുകൾ. അവരുടെ വയറുകൾ മാത്രമല്ല ഇബാദത്ത് ചെയ്തത് അല്ലെങ്കിൽ നോമ്പെടുത്തത്, അവരുടെ ശരീരം മുഴുവനും ഇബാദത്താണ്, മുഴുവനും നോമ്പിലാണ്. കൈകൊണ്ട് അവർ നോമ്പ് നോൽക്കുന്നു, വായ കൊണ്ട് നോമ്പ് നോൽക്കുന്നു, അതുപോലെ അവരെ നാക്കുകൊണ്ട് നോമ്പ് നോൽക്കുന്നു, കൈകൊണ്ടും കാലുകൊണ്ടും ശരീരത്തിന്റെ മറ്റ് കണ്ണ് കാഴ്ച ഇതെല്ലാം കൊണ്ടൊക്കെ അവർ നോമ്പെടുക്കുന്നു. അതാണ് അസ്വായിമീങ്ങളുടെ സൗമ്യം എന്ന് പറഞ്ഞാൽ. അപ്പൊ അങ്ങനെയുള്ള ഒരു നോമ്പാക്കിയിട്ട് എന്റെ ഈ മാസത്തിലെ ഈ ദിവസത്തിലെ ഒക്കെ നോമ്പിനെ നീ പരിവർത്തനം ചെയ്യണമേ. നമ്മുടെയൊക്കെ നോമ്പ് വെച്ചാൽ സാധാരണ കുറച്ച് അത്തായത്തിന് നല്ല റെഡിയാക്കി നല്ല വലിച്ചു കയറ്റി അത് ഏകദേശം 12 മണിക്കൂർ വിതരണം ചെയ്യാനുള്ളതിൽ അപ്പുറം വലിയ ടാങ്കാക്കിക്കൊണ്ട് നമ്മളൊരു ഒരു കർമ്മത്തിൽ ഒരു രൂപത്തിലുള്ള ഒരു നോമ്പിന്റെ ശൈലി സ്വീകരിക്കുന്നു എന്നല്ലാതെ നോമ്പിന്റെ ആത്മാവിലേക്ക് ഇറങ്ങിച്ചെന്നവർ നമ്മിൽ പലരും ഇല്ല. എന്നാൽ അങ്ങനെയുള്ള ഒരു നോമ്പല്ല നമുക്ക് വേണ്ടത്. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ മുത്തഖീങ്ങൾ നോറ്റ ഒരു നോമ്പുണ്ട്, അസ്വായിമീങ്ങളുടെ സൗമാണത്. ഒരനാവശ്യവുമില്ലാതെ സർവ്വ അംഗങ്ങളും അവന്റെ ആത്മാവും നോമ്പെടുക്കുന്ന ഏറ്റവും സുന്ദരമായ ഒരു അവസ്ഥ. അങ്ങനെയുള്ള ഒരു നോമ്പാക്കി എന്റെ ഈ നോമ്പിനെ നീ മാറ്റേണമേ എന്നാണ്. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ കൈകൊണ്ട് അനാവശ്യം പിടിക്കാൻ പാടില്ല, എറിയാൻ പാടില്ല, ചെയ്യാൻ പാടില്ല, കാല് ഹറാമിലോ ഹറാമിലേക്ക് കാലുകൊണ്ട് നടന്നു പോകാൻ പാടില്ല, ഹറാമായ സംഗതിക്ക് വേണ്ടി നിന്ന് കാണാൻ പാടില്ല, ഹറാമായ ഒരു കാഴ്ചയും നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പാടില്ല, ഒരു കേൾവിയും ഒരു രാഗവും ഒരു അനുരാഗവും ഒരു മ്യൂസിക്കും നമ്മുടെ ചെവി കൊണ്ട് നമ്മുടെ കാതുകൊണ്ട് കേൾക്കാൻ പാടില്ല. ഇങ്ങനെ സർവാധിക അംഗങ്ങളെ കൊണ്ടും തടക്കപ്പെട്ട ഒരു നോമ്പ്, വായ കൊണ്ടുള്ള നോമ്പാണ് നമുക്ക് പലപ്പോഴും ഉണ്ടാകാറുള്ളത്. അത് തന്നെ അതിനനുസരിച്ച വിഭവങ്ങളൊക്കെ ലോഡാക്കിയിട്ട് 12ഉം 14ഉം മണിക്കൂറിനൊക്കെ പ്രസരണം ചെയ്യാനും എല്ലായിടത്തേക്കും പാസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വിഭവങ്ങളെല്ലാം നിറച്ചുള്ള ഒരു നോമ്പാണ് നമ്മുടേത്. എന്നാൽ വായ കൊണ്ട് മാത്രം, പള്ള കൊണ്ട് മാത്രം നമ്മൾ നോമ്പെടുക്കുന്നുവെങ്കിൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി അള്ളാഹുവിന്റെ മുത്തഖീങ്ങൾ നോറ്റൊരു നോമ്പുണ്ട്. അവർക്ക് സർവ്വ അംഗങ്ങളെ കൊണ്ട് നോമ്പാണ്. അതുകൊണ്ട് അവർക്ക് വായകളെ കൊണ്ടുള്ള നോമ്പ് അവർ മുറിക്കുന്നത് അള്ളാഹുവിന്റെ ഇബാദത്താകുന്ന ദിക്റു ചൊല്ലാൻ, ഖുർആൻ ഓതാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാത്രമാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഭക്ഷിക്കാം. നോമ്പുകാരന്റെ യഥാർത്ഥ ഭക്ഷണം അവന്റെ നാവ് കൊണ്ട് അവൻ ചെയ്യുന്ന ദിക്റുകളും തസ്ബീഹുകളും അദ്കാറുകളും ഖുർആൻ പാരായണങ്ങളും ഒക്കെയാണ് അവനക്ക് ഉള്ളതായ നാവുകൊണ്ടുള്ള, നാക്കുകൊണ്ടുള്ള, വായ കൊണ്ടുള്ള ഭക്ഷണം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ അപ്പുറം അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർ അങ്ങനെയാണ് നോമ്പിട്ടിട്ടുള്ളത്. ആ നോമ്പ് പോലെയുള്ളൊരു നോമ്പ് നമുക്ക് ഒരിക്കലും നിർവഹിക്കാൻ കഴിയില്ല എങ്കിൽ നമ്മൾ ആഗ്രഹിക്കുക, അള്ളാഹുവേ ഇങ്ങനെയുള്ള മഹാന്മാർ നോറ്റ ആ നോമ്പ് പോലെയുള്ളൊരു നോമ്പ് എന്റെ ഈ റമദാനിലെ ഒന്നാമത്തെ നോമ്പോടുകൂടെ നീ ആക്കിത്തരണമേ എന്നൊരു പ്രാർത്ഥന ആദ്യം തന്നെ ഫിറ്റ് ചെയ്തുകൊണ്ട് അള്ളാഹുവിനോട് അപേക്ഷ നൽകിയാൽ ഒരുപക്ഷെ നമ്മുടെ നോമ്പിന്റെ കർമ്മങ്ങളും ധർമ്മങ്ങളും ഒക്കെ മോശമാണെങ്കിലും അള്ളാഹു അത് സ്വീകരിക്കാൻ നമ്മുടെ ഈ പ്രാർത്ഥന ഒരിക്കൽ കാരണമായേക്കാം. അതുകൊണ്ടാണ് മഹാന്മാർ ആദ്യത്തെ ദിവസം തന്നെ നല്ല മുഹൂർത്തത്തിൽ കൊള്ളുന്ന രീതിയിലുള്ള പദങ്ങളും വിശേഷങ്ങളും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പ്രാർത്ഥന നമുക്ക് റെഡിയാക്കി തന്നിട്ടുള്ളത്. മാത്രമല്ല ഹദീസുകളിലൊക്കെ ഇങ്ങനത്തെ പല ദുആകളും ഉണ്ട്, അതിൽ നിന്നെല്ലാം അവർ ഇഖ്തിബാസ് ചെയ്ത് പറ്റിയെടുത്തതായ ദുആകളാണ്. വഖിയാമി ഖിയാമൽ ഖായിമീൻ, അള്ളാഹുവേ എന്റെ നൃത്തം, എന്റെ നിസ്കാരം, എന്നെ നിന്നുള്ള ഇബാദത്തുകൾ, ആ ഇബാദത്തുകൾ നീ ആക്കേണമേ. ഖിയാമൽ ഖായിമീൻ, നിന്ന് നിസ്കരിക്കുന്നവരുടെ അല്ലെങ്കിൽ നിന്ന് ഇബാദത്ത് ചെയ്യുന്നവരുടെ ഇബാദത്തുകളാക്കണമേ. എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും നിസ്കരിക്കുന്നവരാണ്, തറാവീഹ് നിസ്കരിക്കുന്നവരാണ്. ആ നിസ്കാരങ്ങളൊക്കെ നല്ല ഇഖ്ലാസുള്ള അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരെ നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചാൽ അവർക്ക് യാതൊരു ഖുശൂഉനും ഭംഗമില്ലാതെ ആത്മീയമായ ചിന്ത മാത്രം, ഭൗതികമായ എല്ലാവിധ വിഷയങ്ങളിൽ നിന്നും അവരുടെ മനസ്സിനെയും ശരീരത്തെയും രാജിയാക്കി ശരീരം കൊണ്ടും നിസ്കാരത്തിനെ അലങ്കോലമാക്കുന്ന ഒരു കാര്യം അവർ ചെയ്യില്ല. ഹറക്കത്തുകൾ മുഴുവനും വളരെയധികം സൂക്ഷ്മമായിട്ടായിരുന്നു അവർ കൈകാര്യം ചെയ്യുക. അതുപോലെ തന്നെ അവരുടെ ഇഖ്ലാസ് ഉള്ളു നിറയെയും അള്ളാഹുവിനുള്ള ഭക്തിയായിരിക്കും, ഭൗതികമായ ഒരു ചിന്തയും അവരെ വേട്ടയാടുകയില്ല. അങ്ങനെയുള്ളവരാണ് ശരിക്ക് അൽ ഖായിമീങ്ങൾ എന്ന് പറയുന്നത്. നിൽക്കുന്നവരെന്ന് പറഞ്ഞാൽ അൽ ഖായിമീൻ,
യാഥാർത്ഥ്യ ബോധത്തോടുകൂടെ ഹഖീഖത്തുൽ ഖിയാമ പാലിച്ച ആളുകൾ, അവരുടെ നിസ്കാരങ്ങൾ ഫുൾ നിസ്കാരമാണ്, ഫുൾ മാർക്ക് കൊടുക്കാൻ പറ്റുന്ന നിസ്കാരമാണ്. അങ്ങനെയുള്ള ഇബാദത്ത് നിന്നുള്ള ഇബാദത്തുകളാക്കി എന്റെ തറാവീഹുകൾ, എന്റെ നിസ്കാരങ്ങൾ നീ ആക്കി തരണമേ എന്നാണ് ആ വാക്യം അർത്ഥമാക്കുന്നത്. എന്ന് മാത്രമല്ല, അള്ളാഹുവേ അശ്രദ്ധന്മാരായ ആളുകൾ, അവർക്ക് അവരുടെ ഭൗതികമായ വിഷയത്തിനെ കുറിച്ച് താല്പര്യമുണ്ടാകാം, പക്ഷേ അഭൗതികമായ അവരുടെ പരലോക ജീവിതത്തിനെ കുറിച്ച് ബോധമില്ലാതെയാണ് അവരിൽ പലരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾ ഒരു തരം ഉറക്കിലാണ്. ഭൗതികമായ അവർ ഉണർന്നവരാണെങ്കിലും ആത്മീയമായി അവരുടെ പരലോക ജീവിതത്തിന്റെ വിജയത്തിന് നിദാനമാകുന്ന കർമ്മമണ്ഡലങ്ങൾ ഗുരുപിടിപ്പിക്കുന്ന വിഷയത്തിലും അത് നേടിയെടുക്കുന്ന വിഷയത്തിലുമൊക്കെ അവർ ഉറക്കിലും അശ്രദ്ധയിലുമാണ്. അങ്ങനെയുള്ള ആ അപാകതകളും അശ്രദ്ധകളുമെല്ലാം തട്ടിമാറ്റി അതിൽ നിന്നെല്ലാം മോചനം നേടി നല്ല ഒരു അവസ്ഥയിലേക്ക് എന്നെ നീ വഴി നടത്തേണമേ, ഉനബ്ബിഹിനി എന്നെ നീ ഉണർത്തേണമേ. അന്നൗമത്തുൽ ഗാഫിലീൻ, അശ്രദ്ധരായ ആളുകൾ അവരുടെ ലക്ഷ്യബോധം മറന്നുകൊണ്ട് ഉറങ്ങുന്ന, അവരുടെ കർമ്മമണ്ഡലങ്ങൾ സജീവമാക്കാതെ മോശമായ ജീവിത പന്താവിലേക്ക് ചലിച്ചു പോകുന്ന അത്തരം ഒരു സമീപനങ്ങളിൽ നിന്ന് എനിക്ക് നീ മോചനം നേടുകയും ഈ റമദാനോടുകൂടെ എന്റെ ബോധോദയം ശക്തമാക്കുകയും എന്റെ ജീവിത ലക്ഷ്യം ഞാൻ തിരിച്ചറിയുകയും അതിനു വേണ്ടിയുള്ള കർമ്മപദങ്ങളും പാതയങ്ങളും നാം ഒരുക്കുകയും ചെയ്യുന്ന ഒരു ചുറ്റുപാട് എനിക്ക് നീ ഉണ്ടാക്കി തരണമേ അല്ലാ എന്നാണ് ഈ പ്രാർത്ഥനയിലൂടെ അർത്ഥമാക്കുന്നത്. അള്ളാഹുവേ, ഈ കാര്യം ഞാൻ ചോദിക്കുന്നത് ഈ ലോകത്തിന്റെ മുഴുവനും നാഥനായ അള്ളാഹുവേ, ഈ ലോകത്തിന്റെ മുഴുവനും നാഥനായ നിന്നോട് മാത്രമാണ് ഈ അപേക്ഷകളൊക്കെ സമർപ്പിക്കാനുള്ളത്. നീ മാത്രമാണ് ഇതിനുള്ള എല്ലാ മാർഗരീതികളും ആവിഷ്കരിക്കാനുള്ളത്. അതുകൊണ്ട് അള്ളാഹുവേ, നിന്നോട് ഞാൻ ആവശ്യപ്പെടുന്നു. വയാ ഖൈറൻ നാസിരീൻ, ഞാൻ എത്രമാത്രം ഉത്സാഹിച്ചാലും എത്രമാത്രം കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചാലും അതിനൊക്കെ ത്രാണിത്വവും ശേഷിയും എനർജിയും ഒക്കെ നിന്റെ വക്കൽ നിന്നുള്ള പ്രത്യേകമായ പ്രോത്സാഹനം കൊണ്ട്, പ്രത്യേകമായ അനുഗ്രഹം കൊണ്ട് കിട്ടണം. അതുകൊണ്ട് എല്ലാവിധ എനർജിയും നൽകി സഹായിക്കുന്നവനായ, എല്ലാവിധ ശക്തിയും നൽകി സഹായിക്കുന്നവനായ ആ സഹായികൾ ലോകത്ത് പലരുമുണ്ട് എങ്കിലും യഥാർത്ഥ ഹഖീഖിയായ സഹായം അള്ളാഹുവേ നിന്റേത് മാത്രമാണ്. അതുകൊണ്ട് ആ സഹായികളിൽ വെച്ച് ഏറ്റവും ഖൈറായവനായ അള്ളാഹുവേ, നിന്നോട് ഞാൻ ഈ ചോദിക്കുന്ന ഈ ചോദ്യം നീ നിരാകരിക്കരുത്, നീ സ്വീകരിക്കണം. അങ്ങനെ എന്റെ നോമ്പും എന്റെ നിസ്കാരവും ഈ ദിവസവും ഈ മാസം മുഴുവനും നീ സ്വീകരിക്കപ്പെടുകയും അതുപോലെ തന്നെ ആ ലക്ഷ്യബോധത്തിൽ നിന്നും അകന്നു കൊണ്ടിരിക്കുന്ന, ഓരോ നിമിഷവും നമ്മുടെ ലക്ഷ്യബോധം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അപഥസഞ്ചാരത്തിൽ നിന്നും അതുപോലെ ധാർമ്മിക അധപ്പതനത്തിൽ നിന്നുമെല്ലാം മോചനം നേടി നിന്റെ ഇബാദത്തിലേക്കും നിന്റെ വഴിയിലേക്കും അതുവഴി എന്റെ പരലോക മോക്ഷത്തിലേക്കും ദുന്യാവിന്റെ വിജയത്തിലേക്കും നയിക്കുന്ന ഒരു മാർഗരീതിയും ഒരു ശൈലിയും ഒരു സ്വഭാവവും ഒരു ജീവിത ചിട്ടയും എനിക്ക് നീ പ്രദാനം ചെയ്യണേ എന്ന് അർത്ഥമാക്കുന്ന ദുആയാണ് ഒന്നാമത്തെ ദിവസത്തിൽ ദുആ ചെയ്യാൻ വേണ്ടി മഹാന്മാർ ഉദ്ദേശിച്ചിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദുആ നമുക്ക് പലതവണ ഈ ദിവസത്തിൽ ചെയ്യുവാനും അങ്ങനെ അതിന്റെ ആ ദുആ അർത്ഥമാക്കുന്ന അർത്ഥതലങ്ങളിലേക്ക് നമ്മുടെ ഇബാദത്തുകളാകുന്ന നോമ്പിനെയും നിസ്കാരങ്ങളെയും നയിക്കുവാനും അതുവഴി നമ്മുടെ ഇരുലോകം വിജയിക്കുന്ന സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തുവാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇൻഷാ അള്ളാഹ് റമദാനിലെ ഒന്നാമത്തെ ദിവസത്തെ ദുആയാണിതുള്ളത്. 30 ദിവസത്തെയും ദുആ ഇതുപോലെ വിശദീകരിച്ച് നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്നൊരു സാഹചര്യമാണ് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മളെല്ലാവരെയും അള്ളാഹു വിജയികൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. റമളാൻ ഷെരീഫ് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന സജ്ജനങ്ങളിൽ നാം എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. ഈ സന്ദേശം, ഈ വ്യാഖ്യാനം, ഈ വിശദീകരണം നിങ്ങൾ നിങ്ങളുടെ എല്ലാവിധ ഗ്രൂപ്പുകളിലേക്കും എല്ലാവിധ സുഹൃത്തുക്കളിലേക്കും പാസ് ചെയ്തുകൊണ്ട് ധാരാളം ആളുകളെ കൊണ്ട് ഈ ദുആ നടത്തിപ്പിക്കുവാനുള്ള ഒരു പരിശ്രമം എല്ലാ ഇത് കേൾക്കുന്ന ആളുകളെ വക്കിൽ നിന്നും ഉണ്ടാകണം. അതിന്റെ പ്രതിഫലങ്ങളെല്ലാം നിങ്ങൾക്കും അവർ ദുആ ചെയ്യുന്നത് പോലെ നിങ്ങളിൽ നിന്ന് യാതൊന്നും കുറയാതെ അള്ളാഹു ലഭ്യമാക്കി തരും. അതിനുള്ള ഉത്സാഹത്തോടുകൂടെ ഓരോരുത്തരും കിട്ടാനുള്ള നേട്ടങ്ങളൊക്കെ നേടിയെടുക്കാനുള്ള ഒരു അവസരമായി റമദാനു ഷെരീഫിന്റെ ഈ അന്തരീക്ഷത്തെ, ഈ റമദാനു ഷെരീഫിന്റെ ഈ മേഖലയെ മാറ്റണമെന്ന് പ്രത്യേകമായി ഉണർത്തുന്നു. നിങ്ങളെല്ലാവരും പ്രത്യേകമായി എനിക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്യണമെന്ന് വസീയത്ത് ചെയ്യുന്നു. ആഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.